യുഇ കോൺസിൽ ജനറലും അറ്റാഷയും ഒട്ടേറെ തവണ വൻതോതിൽ വിദേശ കറൻസി തിരുവനന്തപുരം വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് കസ്റ്റംസ് റിപ്പോർട്ട് സ്വപ്നയും സരിത്തും കാലുതുമായി ചേർന്നാണ് ഒരു ലക്ഷത്തി മസ്ക്കറ്റിലേക്ക് കടത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിനാണെന്നും കസ്റ്റംസ് റിപ്പോർട്ടിലുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം യു എസ് ഡോളർ വിദേശത്തേക്ക് കടത്തിയതിന് സ്വപ്നയ്ക്കും സരുത്തിനുമെതിരെ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസിന്റെ റിപ്പോർട്ടിലാണ് സ്വപ്നയുടെ മൊഴിയായി ഗുരുതര ആരോപണമുള്ളത് യുഎഇ കോൺസുലറ്റിലെ ഈജിപ്ഷ്യൻ പൌരനായ ഖാലിതിനൊപ്പമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം യു എസ് ഡോളർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഏഴിന് മസ്കറ്റ് വഴി കെയ്റോയിലേക്ക് കടത്തിയത് പണമടങ്ങിയ ബാഗ് സുരക്ഷാ പരിശോധനയിൽ പിടിക്കപ്പെടുമോ എന്ന് യുഎഇ കോൺസുലറ്റിലെ എക്സ്റേ മെഷീനിൽ പരിശോധിച്ചിരുന്നു ഇതിനു സരിത്തിന്റെ ബന്ധം ഉപയോഗിച്ച് തിരുവനന്തപുരം വിമാനത്താവളം വഴി സുഗമമായി കടന്നുപോയി യു ഇ കോൺസുൽ ജനറലും അറ്റാശയും നിരവധി തവണ വിദേശ കറൻസി ഇതേ മാർഗത്തിൽ കടത്തിരുന്നുവെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട് ഈ അനധികൃത ഇടപാടിനെക്കുറിച്ച് കുറിച്ച് യു ഇ കോൺസുലേറ്റിലെ പലർക്കും അറിയാമായിരുന്നു നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയാണ് ഇത്രയും വിദേശ കറൻസി ഇവർ സ്വരൂപിച്ചിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിളിപ്പിച്ചത് അതിനിടെ സി പി എം കമ്മിറ്റി എന്ന പേരിൽ സന്ദീപ് നായർ ഉണ്ടാക്കിയ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചതെന്ന് സരിത്ത് എൻഫോഴ്സ്മെന്റിനോട് വെളിപ്പെടുത്തി തന്നെയും കെ ടി രമീസിനെയും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതും സന്ദീപ് നായരാണെന്ന് സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട് മൊഴി ചോർന്നതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് കോടതിയിൽ പരാതി നൽകി കസ്റ്റംസ് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച മൊഴിയാണ് ചോർന്നത് ന്യൂസ് ഡെസ്ക്